അഭിപ്രായം ബോധിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് തന്നെയാണ്. ആൻഡ് എൻ്റെ ചെറിയൊരു ചാനലായിരുന്നു, ഇപ്പം ഓൾമോസ്റ്റ് ഒരു 27K സബ്ബായി. അതിപ്പോൾ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും നല്ല മാന്യമായ രീതിയിൽ സംസാരിച്ചിട്ടാണെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടാണെങ്കിലും ഇതുവരെക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ നിങ്ങളോട് ഇൻഫോം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ബിഗ് ബോസ് തീരാറായി. അപ്പോൾ ബാക്ക് ടു റിയാക്ഷൻ വീഡിയോസ്, സൊസൈറ്റി ഇഷ്യൂസ്, സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും പണ്ടത്തെ പോലെ തന്നെ ചെയ്ത് തുടങ്ങുകയാണ്. അവിടെയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്തെങ്കിലും ന്യൂസ്, എന്തെങ്കിലും സംഭവം കാര്യങ്ങൾ, നമ്മളതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങളപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോസും മറ്റും ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് തുടങ്ങുകയാണെന്ന് അറിയിക്കുകയാണ്. ആൻഡ് മാറ്ററിലോട്ട് വരാം. സിബിനെയും റോക്കിയും, ഇപ്പോൾ റോക്കിയുടെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് കേട്ടൊരു സംഭവമുണ്ട്. റോക്കിയെ ഇതിലേക്ക് വിളിച്ചിട്ടില്ല, അതായത് ഫിനാലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേഴ്സണലുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബിനെയും വിളിച്ചിട്ടില്ല. സിബിൻ്റെ ഇൻഡീപ്പ് കാര്യം എനിക്കറിയത്തില്ല. സിബിനെ അവിടെ പുറത്താക്കിയതാന്നുള്ള രീതിയിൽ സിബിൻ്റെ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കാരണം പുറത്തിറങ്ങിയിട്ടും സിബിൻ സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് പ്രശ്നം അറിയാത്തതുകൊണ്ടും ലൈക്ക് പുറത്താക്കി വിട്ടു എന്നുള്ള രീതിയിലും ചുറ്റുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സിബിൻ്റെ പ്രസ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളൂ, അത് റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. റോക്കിയുടെ കേസിൽ റോക്കിയെ വിളിച്ചില്ല എന്ന് പറയുന്നതിൽ എനിക്ക് പെട്ടെന്നേ, ഞാനിങ്ങനെ വീഡിയോയിൽ റോക്കിയെ വിളിച്ചില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഇയാളെന്തിനാ ഇപ്പോൾ ഇങ്ങനെ പറയണത്, ഫിനാലയുടെ സമയമാകുമ്പോൾ വിളിച്ചോളൂല്ലേ. എൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞ സീസണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം മുമ്പാണ് വിളിച്ച് പറഞ്ഞത് പോണ കാര്യവും മറ്റുമായിട്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയി, 1 ദിവസം നിന്ന്, പിന്നെ 3 ദിവസം അകത്ത് നിന്ന്, പിന്നെ 4th ദിവസം ഇറങ്ങി, അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ റോക്കിയെ ഫിനാലേക്ക് വിളിച്ചില്ല എന്നുള്ളൊരു സംഭവം ടോപ്പിക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇപ്പോൾ ഇയാളെന്താ വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ, ലൈക്ക് കുപ്പി സെയിലിൽ നിന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പം അയാൾ ചെയ്തത് ഫിസിക്കൽ അസോൾട്ട്, എന്ത് പ്രൊവോക്കേഷൻ്റെ പേരിലാണെങ്കിലും, എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കത്തിയെടുത്ത് ഒരാൾ കുത്തിക്കഴിഞ്ഞിട്ട് അവൻ എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടല്ലേ എന്ന് ചോദിക്കാൻ അർത്ഥമൊന്നുമില്ല. അപ്പം പിന്നെയാണ് ഞാൻ അയ്യോ ആ സിജോന് ഇങ്ങനെ തല്ലിയൊരു കേസുണ്ടല്ലോ അല്ലേ എന്നുള്ളത്. ലിറ്ററലി റോക്കിയെ വിളിച്ചാലാണ് കുഴപ്പമെന്ന് ഞാൻ പറയും. കാരണം ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് സാധനങ്ങൾ, നമ്മുടെ സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി ഡാമേജ്, അതായത് വലിയ ഡെപ്ത്തുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ പറയുന്നു ബിഗ് ബോസിൻ്റെ അല്ല, ഏഷ്യാനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മേ ബി ഒരു പരിപാടിക്കും ഈ റോക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ അതിലത്ത് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ശരിക്കും പറഞ്ഞാൽ അത് കാരണം സിജോയ്ക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടും, സിജോ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു സംഭവം, സിജോ കേസ് കൊടുക്കാത്തതുകൊണ്ടും ചാനലിൽ കേസ് കൊടുക്കാത്തതുകൊണ്ടൊക്കെയാണ് റോക്കി ഇപ്പോഴും പുറത്ത് ഇങ്ങനെ റോക്കറ്റ് വിട്ടുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വിളിക്കാനുള്ള റൂളില്ല, റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. സോ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ അവരെ ഇനിയിപ്പോൾ വിളിച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയായിരിക്കും പ്രശ്നം, അതിൻ്റെ ഉള്ളിൽ പുറത്തെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വിളിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുക. സിജോ എനിക്ക് തോന്നുന്നു അളിയാന്ന് പറഞ്ഞ് സംസാരിച്ച് പോവും. റോക്കിയുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും അവർ ചിന്തിക്കുമ്പോൾ ഇത്രയും ഒരു പ്രശ്നം നടന്നു പോയ സ്ഥിതിക്ക് ഹൗ ദേ വിൽ ഗോണ റിയാക്ട് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവും. അത് പക്ഷെ സെക്കൻഡറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നത് അവർ തുടക്കം പറയും, എന്ത് റമ്പറപ്പ് കാണിച്ചു കഴിഞ്ഞാലും, അതായത് കോൺട്രാക്ടറിനെതിരായിട്ടുള്ള എന്ത് ചെയ്തു കഴിഞ്ഞാലും, ലൈക്ക് ഈ പരിപാടിക്ക് ഉണ്ടെന്നുള്ള കാര്യം പറയും. അതിന് ഫിസിക്കൽ അസോൾട്ട് ഈ പറഞ്ഞ മാതിരി സീസൺ 6 വശം ഇത്രയും. സിജോൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, പയ്യൻ്റെ ഇവിടുത്തെ ഒരു ഭാഗം തന്നെ ഷേപ്പ് മാറിപ്പോയി. എന്നിട്ട് സിജോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ റോക്കി മറ്റേ എയറിലായിരിക്കും. ഇമ്മാതിരി പുറത്ത് വന്നൊരു നെറുപ്പിടാ എന്നൊന്നും പറയാനൊന്നും ആളൊന്നും ഉണ്ടാവില്ല. അയാളുടെ കനി കൊണ്ടാണ് ഇപ്പോൾ റോക്കി ജീവിക്കണമെന്ന് തന്നെ ഞാൻ പറയും, ഏതറ്റം വരെ പോയാലും. പിന്നെ ആടിനെ പട്ടിയാക്കുന്ന ലോയും പൈസയും പവറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്റ്റെൻഡിലോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ സിബിൻ്റെ കേസിൽ ഈ പറഞ്ഞ മാതിരി സിബിൻ്റെ ഇൻ്റർനൽ പൊളിറ്റിക്സ് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അത് ചാനലാരും സിബിനൊക്കെ സംസാരിച്ച് ക്ലിയർ ഓഫ് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ പ്രസ് മീറ്റിങ്ങിലോട്ട് പോകുമ്പോഴും ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ മാരാരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, ഒരു നെറിയേട് പിടിച്ചൊരു കാര്യത്തിന് മാരാർ ഇടപെടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരെ മാരാറിന് അറിഞ്ഞിടത്തോളം തെറ്റെവിടെയാണോ അവിടെ അവൻ കയറി ലൈക്ക് ശരിയാകുമ്പോൾ അവന് വാദിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ലൂപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും മാരാരോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡീപ്പ് വിഷയത്തിലോട്ട് ഞാൻ പോകുന്നില്ല. അത് അറിയാത്തതുകൊണ്ട്, ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കാത്തതുകൊണ്ട്, അതിനെപ്പറ്റി പഠിക്കാത്തതുകൊണ്ട്, അതിനെപ്പറ്റി കേൾക്കാത്തതുകൊണ്ട് അത് പ്രസ് മീറ്റിംഗ് കേട്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ റോക്കിയുടെ കേസിൽ
റോക്കി വിളിച്ചില്ല എന്നും പറഞ്ഞ് ചാനലിൽ വന്ന് ഓരോ ഇതിൽ വന്നിട്ട് മെഴുകിയിട്ടും സങ്കടം പറഞ്ഞിട്ടും നെരുപ്പിടാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തന്നെ വിളിക്കില്ല, കാരണം താൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. എന്ത് പ്രൊവോക്കേഷന്റെ ഭാഗമാണെങ്കിലും അവിടെ പട്ടി ഷോ കാണിച്ചത് മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ഒരു കുടുംബത്തില് ഒരു 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 ഒരുപാട് ആഗ്രഹങ്ങൾ, ഇനിയുമുള്ളവർ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് ഇടിക്കുന്ന സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് പോവാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റോക്കിയെ വിളിക്കില്ല, കാരണം ഇത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്, വലിയൊരു തെറ്റ് തന്നെയാണ് ഷോയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും കാഞ്ചനി ഏഴിലത്തേക്ക് വരത്തില്ല എന്നുള്ളത്. ശരിക്കും കോമ്പൻസേഷനും കോർട്ടും സംഭവമൊക്കെ ആയിട്ട് പോകേണ്ടതാണ്. സിജോ അത് വിട്ടുകൊണ്ടും അത് പാർട്ട് ഓഫ് ദി ഗെയിമായിട്ട് എടുത്തുകൊണ്ടും ഭാഗ്യം കൊണ്ട് റോക്കി സേഫ് ആയതാണ്, മനസ്സിലായോ? അല്ലാതെ ഇവിടെ ഒരു ഇതും ലൈക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ ചാനലുകാർ വിളിക്കാത്തതിൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല, കാരണം എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ ഉള്ളതെന്നുള്ള വർത്തമാനം ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 പേര് കൂടിയിട്ട് ഒരു ഗെയിം കളിക്കുന്നു, ആ ഗെയിമിൽ ഒരാൾ പർപ്പസ്ഫുള്ളി ഒരാൾ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു, പിന്നെ നെക്സ്റ്റ് കളിക്ക് നിങ്ങൾ വിളിക്കുമോ? വിളിക്കേണ്ട, അവൻ അലമ്പാക്കും, അടുത്താണ് ഇതാണ് അവൻ ഇത് റൂള് തെറ്റിക്കും എന്ന് പറഞ്ഞതും. അപ്പം ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു ഷോയ്ക്ക് ഇത്രയും വലിയൊരു വൃത്തികേട് കാണിച്ചിട്ട് ആ പയ്യൻ്റെ വായും പോയി, 12 മെഡിസിൻ ഒരു ദിവസം എടുക്കേണ്ട അവസ്ഥയിലൊക്കെ വന്ന് ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു പയ്യനെ കൊണ്ട് നിർത്തിയ ആളെ തിരിച്ച് വിളിച്ചാലാണ് കുഴപ്പം, മനസ്സിലായോ? അപ്പോൾ അടുത്ത ഷോയിലും ഇതേപോലെ ഇത് കാണിച്ചാലും റോക്കി കയറിയില്ല എന്നും പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ റോക്കി ഇടിച്ചില്ല എന്നിട്ട് എന്താ ഫിനാലേക്ക് അവർ വിളിച്ചില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് റൂൾസ് ലൈറ്റ് ആവും. റൂൾസ് ലൈറ്റ് ആകുമ്പോഴാണ് കാര്യങ്ങൾ പിന്നെയും തെറ്റിക്കാനായിട്ടുള്ള പ്രൊവോക്കേഷൻ വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ റേപ്പ് മറ്റു കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ ചോദിക്കാനും പറയാനും ആരുമില്ല, അല്ലെങ്കിൽ എടുത്ത അകത്തിരുന്ന് കുറച്ചുമ്പോൾ ഇറങ്ങി വരുന്നു, ആ റേപ്പോ ഇത്രയേ ഉള്ളൂ. അതാണ് കേരളത്തിലെ സൊസൈറ്റിയിലെ ഓട അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് പുള്ളി വന്ന് കരഞ്ഞ് പുള്ളിയെ വാദിക്കാനും ഒക്കെ പറയാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തമ്മെ തല്ലിയ രണ്ടുണ്ടെന്ന് പറയണ മാതിരി തന്നെയാണ് ഈ അവസ്ഥ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റോക്കിയെ വിളിക്കാത്തത് തെറ്റാണോ അതോ റോക്കിയെ വിളിക്കണം എന്നാണോ? എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വിളിക്കാത്തതിൽ തെറ്റൊന്നും തോന്നുന്നില്ല, കാരണം പുള്ളി തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് തന്നെയാണ്. അപ്പം താങ്കളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിബിൻ്റെ പ്രസ് മീറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇനി കുറേശ്ശെ ഞാൻ റിയാക്ഷൻ സിബിൻ്റെ ഇത് ഇപ്പോൾ ഞായറാഴ്ച വരെ ഓൾമോസ്റ്റ് ഈ സംഭവം തന്നെയായിരിക്കും, ഐ മീൻ ബിഗ് ബോസ് തന്നെയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേശ്ശെ റിയാക്ഷൻ വീഡിയോസ് കയറുന്നുണ്ട് ചെയ്യുന്നുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ലൈക്ക് തെറി പറയാനെങ്കിലും എൻ്റെ പേജിൽ വന്നിട്ട് 5 മിനിറ്റ് സമയം ചിലവാക്കുന്ന നിങ്ങളുടെ മഹാമനസ്സ് വലിയ സംഭവം തന്നെയാണ്. ശരിയാണ്, ഞാൻ തിരിച്ചും അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മാന്യമായ രീതിയിൽ വീഡിയോസ് ചെയ്ത് പോകുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഫ്രീഡം ഓഫ് എന്താണ് ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മര്യാദയ്ക്ക് അവനോട് കാര്യം നോക്കി പോകുന്ന ആൾക്കാർ തന്തയ്ക്കും നല്ലക്കും വിളിച്ചിട്ട് വൃത്തിയോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ഞാൻ എൻ്റെ പണിയാണ് വൃത്തിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ഏണിങ്ങും മറ്റ് സംഭവങ്ങളും പറ്റി അറിയാത്തവരൊന്നും അല്ലല്ലോ ഈ സൊസൈറ്റിയിൽ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് പോകുമ്പോൾ അവരുടെ വീടിൻ്റെ നടുമുറ്റത്താണ് ഈ വീഡിയോ കിടക്കുന്നത് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളും തിരിച്ച്, കാരണം നമ്മുടെ സ്പേസിലോട്ട് ഇപ്പോൾ നിങ്ങളോടാണെങ്കിൽ ആലോചിക്കുക, നിങ്ങളുടെ സ്പേസിലോട്ട് ഒരാൾ കയറി വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കില്ല, അതൊക്കെ തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. അപ്പോൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ചായ കുടിച്ചു, ഇനി വൈകിട്ട് അമ്പലത്തിൽ പോകണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ചില്ലായിട്ട് കൂളായിട്ടൊക്കെ ഇരിക്കുക. ഞാനൊരു ഇടയ്ക്കൊരു മോട്ടിവേഷൻ വീഡിയോസും കുറച്ച് സംഭവങ്ങളും അതേപോലെ ഞാൻ പണ്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ക്യു എൻ എ, ഞാൻ ഒരു മനുഷ്യനും അതിനകത്തൊന്നും ഇത് ചെയ്തിട്ടില്ല, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇഫ് യു ഗൈസ് ഹാവ് എനി, അത് ഞാനൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ടിപ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും വേറൊരു രീതിയിലേക്ക് ചാനൽ മാറും, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. മാഡ് വൈബ്സ് ഷോ എന്ന് പറയുന്ന ചാനൽ സബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള റോക്കിയുടെ ഈ ഒരു റോക്കിയെ വിളിച്ചില്ല എന്നുള്ള ഈ ഒരു സംഭവം. ആൾക്ക് ആളതിനെ ഏത് രീതിയിൽ കാണുന്നു, ഇൻസൾട്ട് ആയിട്ടോ എന്തോ അല്ലെങ്കിൽ എന്തുദ്ദേശത്തിലാണ് ഇത്രയും വലിയ വൃത്തിയോട് കാണിച്ചിട്ട് ചാനലിൽ വന്നിട്ട് ഈ സംസാരം സംസാരിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ വിളിക്കാത്ത നന്നായി, വിളിക്കരുത്, അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ, ഒരു ചാനലിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം ഈ മുഖവും ഈ സൗണ്ട് കണ്ട് ഈ സൗണ്ടും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു, ബൈ ബൈ.